ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് നാട്ടിലൊക്കെ ഒരുപാട് സങ്കടപ്പെടുത്തുന്ന കാഴ്ചകളാണ് നമ്മളൊക്കെ കാണുന്നത്. ഇപ്പോൾ എൻ്റെ നാട്ടിലും ഇങ്ങനെ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായാൽ വെള്ളമൊക്കെ കയറുന്ന സ്ഥലമാണ്. അപ്പോൾ അൽഹംദുലില്ലാ, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കുറച്ച് സഹായങ്ങളും അതുപോലെ എല്ലാവർക്കും കഴിയുന്നതാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് കഴിയുന്നത്ര പ്രാർത്ഥിക്കുകയും ചെയ്യുക, അതാണ് നമ്മളെക്കൊണ്ട് ഏറ്റവും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു റെസിപ്പി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഇടുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റിനും അല്ലെങ്കിൽ ഡിന്നറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കണ്ണൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള നെയ്പത്തലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരട്ടിപ്പൊളി ചിക്കൻ കറിയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നെയ്പത്തലിൻ്റെ കൂടെയും അല്ലാതെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരട്ടിപ്പൊളി ചിക്കൻ കറിയാണ്. നെയ്പത്തലിൻ്റെതാറ ടേസ്റ്റ് ഈ ഒരു കറിക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നെയ്പത്തലിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നെയ്പത്തൽ എന്ന് പറഞ്ഞാൽ പല രീതിയിലും ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ അരി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പുട്ടുപൊടി വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെസിപ്പി കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് പുട്ടുപൊടി ഒരു ബോളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പുട്ടുപൊടി വേണമെന്നുണ്ടെങ്കിലും എടുക്കാം. നമ്മൾ വീട്ടിൽ പൊടിച്ച് വെച്ചിട്ടുള്ള പുട്ടുപൊടിയാണെങ്കിലും അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള പുട്ടുപൊടിയാണെങ്കിലും അതും എടുക്കാം കേട്ടോ. കുറച്ച് തരിയോട് കൂടിയിട്ടുള്ള പുട്ടുപൊടി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഉപ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൽ മിക്സാക്കി കഴിഞ്ഞാൽ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1¾ കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 കപ്പ് പുട്ടുപൊടിക്ക് 1¾ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതും നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ പുട്ടുപൊടിയിൽ ആ വെള്ളമൊക്കെ ഒന്ന് അബ്സോർബ് ആയി അതൊന്ന് വലിച്ചെടുക്കും കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെയൊന്ന് ഒരു സ്പൂൺ വെച്ചിട്ട് ആ വെള്ളം എല്ലാ ഭാഗത്തും പുട്ടുപൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം മാറ്റി വെക്കുക. ഇതൊന്ന് ആ വെള്ളത്തിലൊക്കെ ഒന്ന് പുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട്, ചെറിയ ജാറാണെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ വലുതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലോട്ട് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു നെയ്പത്തലിന് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത് ഈ ഒരു തേങ്ങയാണ് കേട്ടോ. അതിന് നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 5 ചെറിയുള്ളി, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ വെള്ളമൊന്നും ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ. ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ അരച്ച തേങ്ങ നമ്മുടെ ഈ ഒരു പുട്ടുപൊടിയിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ടൈറ്റ്നെസ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല, അതുപോലെ തന്നെ കുറച്ച് ഒരുപാട് ലൂസാവാനും പാടില്ല. അതിൻ്റെ ഇടക്ക് ഈ ഒരു ടൈറ്റിലോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ടുള്ള വെള്ളം 1¾ കപ്പ് വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലാറ് കൂടുതലൊന്നും എടുത്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ പുട്ടുപൊടി പല പുട്ടുപൊടിയും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ചില പുട്ടുപൊടി ടൈറ്റായിട്ടുണ്ടാവും ഇതിങ്ങനെ കുഴച്ച് കഴിയുമ്പോൾ. അപ്പോൾ ടൈറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ചേർക്കുമ്പോൾ എന്താ തീർച്ചയായിട്ടും തിളച്ച വെള്ളം തന്നെ യൂസ് ചെയ്യണം, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഇതൊന്ന് ഞാൻ ഈ തേങ്ങ ഇതിലോട്ടിട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുഴച്ചെടുക്കുമ്പോൾ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം.
ഞാനിത് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അപ്പം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ കുറച്ച് ഓയിലും കൂടി സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് എടുക്കുമ്പോൾ ഒരു പാത്രത്തിലോട്ട് ഈ ബോൾസൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേണം അടുത്ത ബോള് ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഓരോ ബോൾസും അതിൽ ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെക്കുക, അല്ലെങ്കിൽ അതിൻ്റെ പുറം ഭാഗം കുറച്ച് ഡ്രൈ ആയിട്ട് മാറും നമ്മൾ മുഴുവൻ ബോളും ഉണ്ടാക്കുമ്പോഴേക്കും. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഇത് പരത്തുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിപ്പോൾ മൊത്തത്തിലൊന്ന് പ്രസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് ലാസ്റ്റിൽ ഫ്രൈ ചെയ്ത് എടുക്കുന്നില്ല, ഓരോന്നും പ്രസ് ചെയ്ത് എടുത്തിട്ട് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ് അതിപ്പോൾ വിട്ടുപോയതാണ്. എന്താന്ന് വെച്ചാൽ ഈ ഒരു നെയ്പ്പത്തിൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് തന്നെ അരി അരക്കാതെയൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ നമ്മൾ നെയ്പ്പത്തിൽ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം നേരം തന്നെ എടുക്കും കേട്ടോ. അപ്പോൾ കുറച്ച് ക്ഷമയോടു കൂടിയിട്ട് സാവകാശം ഫ്രൈ ചെയ്ത് കുറച്ചധികം ടൈം എടുത്ത് ഉണ്ടാക്കേണ്ട ഒന്ന് തന്നെയാണ് ഈ ഒരു നെയ്പ്പത്തിൽ. അതുപോലെ തന്നെ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ഒരു പാനിൽ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ബോൾസ് ഓരോ ബോൾസും എടുക്കുന്ന സമയത്ത് ആ ഒരു ബോൾസ് ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാത്രം അടച്ച് വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഇത് മൊത്തത്തിൽ പ്രസ് ചെയ്തിട്ടാണ് ലാസ്റ്റിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അടച്ച് വെക്കുക, അല്ലെങ്കിൽ ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുക, അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഒന്ന് വിണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇത് പ്രസ് ചെയ്തെടുക്കുമ്പോൾ ഒരുപാട് നൈസ് ആക്കിയിട്ട് പ്രസ് ചെയ്തെടുക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയും വേണ്ട, ഒരു മീഡിയം സൈസിൽ. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ ആ ഒരു സൈസിൽ വേണം പ്രസ് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, കാരണം എൻ്റെ ഈ ഒരു ഫ്രൈ പാന് കുഞ്ഞ് ഫ്രൈ പാനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് കുഞ്ഞ് നെയ്പ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രൈ പാനിനനുസരിച്ച് വലുതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ വലിയ വലിയ ബോൾസ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അങ്ങനെ ആ ഒരുപാട് നൈസും അതുപോലെ തന്നെ കട്ടിയും ഒന്നും ഇല്ലാത്ത രീതിയിലൊന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് എണ്ണ ചൂടായി വരുമ്പം ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കുക. മീഡിയം ടു ലോ ഫ്ലെയിമിലാക്കിയിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു സ്പൂൺ വെച്ചിട്ടിങ്ങനെ അതിൻ്റെ മുകളിലോട്ട് എണ്ണ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗം പൊങ്ങി വരും. എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടും കൂടി ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആകുന്നവരെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ട് കോരിയെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം ഒന്ന് വേവ് ആവാതെ പോവും. അതുപോലെ തന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉൾഭാഗം വേവാതെ ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കുറച്ച് ടൈം വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് തന്നെ ഫ്രൈ ആക്കാൻ നോക്കുക. ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് ആ ഒരു മുകൾ ഭാഗം പൊങ്ങി വരും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം പൊങ്ങി വരാൻ വരാണ്ടിരിക്കും. നമ്മൾ സാധാ പപ്പടം ചുടുന്നത് പോലെ ആയിരിക്കും മുകൾ ഭാഗം പൊങ്ങി വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മുകൾ ഭാഗം പൊങ്ങി വരും. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ടെടുക്കുക. അപ്പം ഞാൻ മൊത്തത്തിലൊന്ന് ഫ്രൈ ആക്കിയിട്ട് വരാം.
അങ്ങനെ നമ്മുടെ നെയ്പ്പത്തൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്ന് ചുട്ടെടുക്കുമ്പോൾ മക്കളിങ്ങനെ ഓരോന്ന് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കറിയില്ലാതെ വെറുതെ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്ന്. ഇതിപ്പോൾ കണ്ണൂർക്കാരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ ഞങ്ങളൊന്നും അങ്ങനെ ഇത് ഉണ്ടാക്കാറൊന്നുമില്ല. കൂടുതലായിട്ടും പത്തിരിയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഇതിലോട്ടുള്ള ഒരു അടിപൊളി ഒരു ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ അടുത്തതായിട്ട് കാണിക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നതിൽ ചിക്കൻ കറിയിലെ റെൻകാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. ഇതിപ്പോൾ ചിക്കൻ ഗ്രേവിയാണ്. അപ്പോൾ അതുപോലെ തന്നെ പെപ്പർ ചിക്കൻ അല്ല, കുരുമുളകിട്ട് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു 3 ടേബിൾ സ്പൂൺ കുരുമുളകാണെന്നുണ്ടെങ്കിൽ മക്കൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള എരിവേ ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണൊക്കെ എടുക്കുക കേട്ടോ. കാരണം 3 ടേബിൾ സ്പൂൺ എടുക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ എരിവൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലോട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോൾ ആ വെള്ളത്തിൻ്റെ കളറ് ഒരു ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അതുവരെ ഇതൊന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. ആ ഒരു കുരുമുളകൊക്കെ ഒന്ന് വേവായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പാകത്തിന് ഒന്ന് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഇത് ഈ ഒരു രീതിയിൽ വറ്റിച്ചെടുക്കുമ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ ഇതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം ആ ഒരു കുരുമുളക് മാത്രം എടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ആ ഒരു വെള്ളം ഊറ്റിയെടുത്തിട്ടുള്ള കുറച്ച് വെള്ളം ഉണ്ടല്ലോ അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരച്ച് പേസ്റ്റാക്കിയിട്ട് എടുക്കുക. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഏത് പാനിലാണോ നിങ്ങൾ ഉണ്ടാക്കുന്നത്, ഇനിയിപ്പോൾ നോൺ സ്റ്റിക് പാനോ എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. അതിലോട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പെപ്പർ ചിക്കൻ ആണെങ്കിലും അതുപോലെ കുരുമുളകൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ചിക്കനൊക്കെ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോഴേ നല്ല അടിപൊളി ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് അതിലോട്ട് 1 ഏലക്ക, 2 ഗ്രാമ്പു, 1 ചെറിയ കഷ്ണം പട്ട, അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കറിവേപ്പില ഒന്നും സ്കിപ്പ് ചെയ്യാതെ തീർച്ചയായിട്ടും ഇടാൻ നോക്കുക കേട്ടോ. ഈ കുരുമുളകിട്ട ചിക്കൻ കറിയിലൊക്കെ കറിവേപ്പില ഇടുന്നത് മസ്റ്റാണ്, എങ്കിലേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ട് അതിലോട്ട് 1-3 സവാള ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വലിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ഇനി ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലോട്ട് 4 പച്ചമുളകും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എക്സ്ട്രാ മുളക് പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എരിവിനായിട്ട് ഞാനിത് പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ഉള്ളി വഴറ്റിയെടുക്കുക. സിമ്മിലിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ചെറിയുള്ളി, 1 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വലിയ ജീരകം കൂടി എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കേടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുത്തി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ ഒരു ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലോട്ട് നമ്മൾ ഈ ചതച്ച് വെച്ച ും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ ആ വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലോട്ട് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല, 1-2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ആ പൊടികളൊക്കെ ഒന്ന് ഈ ഒരു ഉള്ളിയിൽ കിടന്ന് ഒന്നൊന്ന് വഴറ്റിയെടുക്കുക.
ഇനി നിങ്ങൾക്ക് കുറച്ച് ഓയിൽ അധികം ഒഴിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ ഒരുപാട് ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഇനി ലാസ്റ്റിൽ നമ്മൾ ഈ ചിക്കൻ കറി ഉണ്ടാക്കിയതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് അല്പം വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ഒരുപാട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടില്ല. അങ്ങനെ സിമ്മിലിട്ടിട്ട് ആ പൊടികളൊക്കെ ഒന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ആ ഒരു പേസ്റ്റാക്കി എടുത്ത് വെച്ചിട്ടുള്ള ആ കുരുമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഇതൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ ചിക്കന് നന്നായി കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പം ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ മീഡിയം സൈസിലാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം വലിയ പീസാക്കിയിട്ട് എടുക്കാതിരിക്കുക, കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒരുപാട് ചെറുതും ആവേണ്ട, ഒരു മീഡിയം സൈസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു മസാലയിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്നിങ്ങനെ വഴറ്റിയെടുത്തതിന് ശേഷം 3 വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് ഞാൻ ഇതിലോട്ടിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ 4 തക്കാളി എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഉള്ളിയും തക്കാളിയൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇങ്ങനെ തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് തക്കാളി വഴറ്റിയെടുത്തതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഈ തക്കാളി ഇട്ട് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ആ ഒരു തക്കാളി ഒന്ന് വഴറ്റി അതൊന്ന് വേവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ഒരു ചിക്കന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ ആ തക്കാളി ഒന്ന് വെന്ത് ഒന്ന് ഉടഞ്ഞ് കിട്ടും. സിമ്മിലിട്ടിട്ട് 5 മിനിറ്റോളം ഇതൊന്നിങ്ങനെ വേവിച്ചെടുക്കുക. അപ്പോൾ ആ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങി വരും. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞും കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആദ്യം തക്കാളി വഴറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് 2 കപ്പ് വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്, ചിക്കൻ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഏത് കറിയാണെന്നുണ്ടെങ്കിലും തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കന് ഞാൻ ആദ്യം ഒരുപാട് നേരം വേവിച്ചെടുത്തിട്ടൊന്നുമില്ല, ജസ്റ്റ് 1-5 മിനിറ്റോളം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളൂ. ഇനി ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പല ചിക്കനും പല വേവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടൈം പറയാത്തത്. ഒന്ന് ഇടയ്ക്കൊന്ന് കുത്തി നോക്കുക വെന്തിട്ടുണ്ടോ എന്ന്. ഒരുപാട് നേരം വേവിച്ചെടുത്തിട്ട് ചിക്കൻ ഉടച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ ഒന്ന് ചിക്കനൊന്ന് വേവായി കഴിഞ്ഞാൽ ലാസ്റ്റിൽ 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഞാൻ ഇതിലോട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേവായി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. വേവായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഈ കറിവേപ്പിലയും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ലാസ്റ്റിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിക്കൻ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത്ര പണിയുള്ളൂ, നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കുരുമുളക് വേവിച്ചെടുത്ത് അരച്ചെടുക്കണ കുറച്ച് ടൈം കുറച്ച് കൂടുതലായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് എപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കാറുള്ളത്. കാരണം എനിക്കാർക്ക് കുറച്ച് എരിവും ഒക്കെ താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ കറിയാണ്. എന്തായാലും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും ടേസ്റ്റ് ഇല്ലയെന്ന് പറയില്ല, കാരണം അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബൂരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ അതുപോലെ വയനാടിലുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നമ്മൾ കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കുക. നമുക്ക് ഏറ്റവും കഴിയുന്നതാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ.